21 days. ഇരുപത്തൊന്ന് ദിവസം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി 21 ദിവസം ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, എന്താ പറയുക, നമ്മുടെ വൈറസ് അറിയാലോ, അതിൻ്റെ സീരിയസ്നെസ് എല്ലാവർക്കും അറിയാം. അപ്പോൾ 21 ദിവസം നമ്മളെല്ലാവരും അതിൽ സഹകരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഈ വൈറസ് എന്ന് പറഞ്ഞ കാര്യം ഒരാൾ വിചാരിച്ചാൽ മതി, എല്ലാവരിലേക്കും പടരും. അപ്പോൾ അത് പടരുന്നൊരു വൈറസാണ്. സോ നമ്മളെല്ലാവരും ഈ ഇന്ത്യ മീൻസ് ആസ് പ്രൈം മിനിസ്റ്റർ സെഡ്, നമ്മളെല്ലാവരും അതിൻ്റെ സഹകരിക്കണം. അപ്പോൾ ആരും പുറത്തിറങ്ങി നടക്കരുത്, എല്ലാവരും വൃത്തിയായിട്ടിരിക്കണം. അവിടെ ഇവിടെയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൈയും കാര്യങ്ങളൊക്കെ നമ്മൾ വാഷ് ചെയ്യണം. അതുപോലെ ഈ 21 ദിവസം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരെന്തായാലും ഉണ്ടാവും. എനിക്കും ആദ്യം കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു കാര്യം, ഇങ്ങനൊരു സംഭവം പാസ് ചെയ്തപ്പോൾ, ഇങ്ങനത്തെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്തപ്പോൾ എനിക്കും ഒരു ചെറിയ വിഷമ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈശ്വര 21 ദിവസം എന്ത് ചെയ്യും, ആകെ ബോറിംഗ് ആയിരിക്കുമല്ലോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയയാണ്, 21 ദിവസങ്ങൾ നമ്മൾ തിരക്കായ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ നമ്മൾ തിരക്കായിരുന്ന സമയമായിരുന്നു. അതായത് ഒന്നല്ലെങ്കിൽ ജോലി തിരക്ക്, അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും കാരണങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോയിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വീട്ടിലൊന്നും അധികരിക്കുന്ന സമയം ഉണ്ടാവില്ല. ശരിയല്ലേ, എല്ലാവരും പല പല കാര്യങ്ങളായിട്ട് തിരക്കായിരിക്കും. ഫ്രണ്ട്സായിട്ട് കറക്കാൻ പോക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടി. രാത്രിയാകുമ്പോൾ എന്താ കറങ്ങാം, എല്ലാം കഴിഞ്ഞ് വീട്ടിലോട്ട് തിരിച്ചു വരുന്നത് 12 മണി 1 മണി ഈ സമയത്തൊക്കെ ആയിരിക്കും പല ആൾക്കാരും വരുന്നത്. അപ്പോൾ ഈ 21 ദിവസം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫോർ ദ ഫാമിലി. 21 ദിവസം കംപ്ലീറ്റ്ലി ഫാമിലിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പറ്റും. സിമ്പിളായ കാര്യം, ഇതൊരു ഒരു തരത്തിലുള്ളൊരു ഒരു എക്സ്പെരിമെൻ്റാണത്. 21 ദിവസം എന്താ പറയുക, പുറത്തോട്ടൊന്നും ഇറങ്ങാതെ, പുറത്തുള്ള ആൾക്കാരൊന്നും അധികം കാണാതെ, വീട്ടിലുള്ള ആൾക്കാരെ മാത്രം കണ്ടിരിക്കുക എന്നുള്ളത് അടിപൊളി എക്സ്പീരിയൻസ് അല്ലേ? എക്സ്പെരിമെൻ്റ് അല്ലേ? കാരണം ഒന്നാമത് തന്നെ ഈ ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ വന്നതിന് ശേഷം എന്താ പറയുക, ഓൾറെഡി നമുക്ക് നമ്മളെല്ലാവരും പുറത്തേക്ക് പോകുന്ന ആൾക്കാരും അല്ലെങ്കിൽ ജോലിയുള്ള ആൾക്കാരും ഒക്കെ ആയതുകൊണ്ട് പരമാവധി വീട്ട് ഫാമിലിയായിട്ടൊന്നും സ്പെൻഡ് ചെയ്യാൻ സമയം കിട്ടാറില്ല ഓൾറെഡി. അതിനിടെ കൂടെ ഈ ആൻഡ്രോയിഡ് ഫോണും കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഫുൾ ടൈം ആൾക്കാർ മൊബൈലിൻ്റെ പിന്നാലെയായി. അതുകൊണ്ട് അതിനും എന്താണ് പറയുക, ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ അതിന് സമയമില്ല. അപ്പോൾ ഈ 21 ദിവസം അറ്റ്ലീസ്റ്റ് ഒരു കാര്യമെങ്കിലും എന്താണ്, അതായത് പുറത്തോട്ട് പോവുക എന്നുള്ളൊരു കാര്യം ഒഴിവായ സ്ഥിതിക്ക് 21 ദിവസം എന്തായാലും വീട്ടിലിരുന്നേ പറ്റൂ. അപ്പോൾ ഈ 21 ദിവസം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി. ഓക്കെ, പിന്നെ ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിൽ വിളിച്ച് സംസാരിക്കുക. പരമാവധി ഗേൾ ഫ്രണ്ടിൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയം കിട്ടുന്ന സമയം, ഇപ്പം എന്തായാലും സമയമുണ്ട്, ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താ പറയുക, എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ്. അതുപോലെ വീട്ടിൽ അമ്മമ്മമാരുണ്ടാവും, മുത്തശ്ശന്മാരുണ്ടാവും, അല്ലെങ്കിൽ അമ്മ അച്ഛനെല്ലാവരും ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാൻ കിട്ടുന്നൊരു സമയമാണ്. പിന്നെ പാരൻസിൻ്റെ കാര്യം, ചെറിയ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് അറിയാമല്ലോ, പാരൻസിനൊക്കെ ജോലിയും കാര്യങ്ങളും അത് ഇതുമൊക്കെയിട്ട് തിരക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം മാറ്റി വയ്ക്കാനുണ്ടാവില്ല. അപ്പോൾ ഈ 21 ദിവസം ചെറിയ കുട്ടികളുടെ കൂടെ കളിക്കാം, ഉള്ള ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ്, അവരോട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും, അവരുടെ എന്താണ് സ്കൂളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് 21 ദിവസം ചെയ്യാം. അതേപോലെ കുക്കിങ്ങിന് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പല പല റെസിപ്പീസും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. കുക്ക് ചെയ്ത് പല സംഭവങ്ങളും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വീടുകളിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല സ്വരച്ചേർച്ചകളോ മിസ് അണ്ടർസ്റ്റാൻഡിങ് അങ്ങനെ വല്ല കാര്യങ്ങളൊക്കെ തമ്മിൽ തമ്മിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും എന്താ തമ്മിൽ വർത്തമാനം പറഞ്ഞിട്ട് ശരിയാക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 21 ദിവസം എന്തായാലും വീട്ടിൽ കുത്തിയിരിക്കണം, ചൊറിയും കുത്തി ഒരു പണിയും ഇല്ലാതെ എന്തായാലും ഇരിക്കണം, എന്തായാലും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ ഒന്നും പ്രത്യേകിച്ച് കാര്യമായിട്ട് പറയാനില്ല, ഫാമിലിയായിട്ട് കംപ്ലീറ്റ് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക പരമാവധി. ഇത് എപ്പോഴെങ്കിലും കിട്ടുന്നൊരു അവസരമാണ്. അപ്പോൾ നമുക്ക് സേഫായിട്ട് ഇരിക്കുകയും ചെയ്യാം, വീട്ടിലുള്ള എല്ലാവരുമായിട്ട് സ്പെൻഡ് ചെയ്യുകയും ചെയ്യാം. എന്താണ് പറയുക, ഈ വൈറസിൽ നിന്ന് നമുക്കൊരു മോചനവും കിട്ടും. 21 ദിവസം കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആകും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ, ആൻഡ് ആരും പുറത്തോട്ട് ഇറങ്ങാണ്ടിരിക്കുക, പരമാവധി വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ വേണ്ടി നോക്കുക. ബി സേഫ് ഓൾവേസ്, ഹെൽത്ത് ഈസ് വെൽത്ത്. ഓക്കെ, താങ്ക് യു.